കാവും പരിസരത്തുമുള്ള ആയുർവേദ ഔഷധച്ചെടികളെ കുറിച്ചാണ് കൂടുതലായിട്ട് പറയുന്നത്. തുളസി ആയുർവേദ ഔഷധങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തുളസി. ഇതിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് നല്ലതാണ്. അതുപോലെ മുടി വളർച്ചയ്ക്ക് തുളസി ഉപയോഗിക്കുന്നു. അന്ത്യാർവട്ടത്തിൻ്റെ പൂവ് തലേദിവസം വെള്ളത്തിലിട്ട് ആ വെള്ളം കണ്ണ് കഴുകുന്നത് കണ്ണിലെ എല്ലാ അസുഖങ്ങൾക്കും കണ്ണിൻ്റെ കാഴ്ചയ്ക്കും നല്ലതാണ്. പാവപ്പെട്ടവൻ്റെ ആപ്പിൾ എന്നാണ് പറയുന്നത്. ദിവസവും ഒരു പേരയ്ക്ക കഴിക്കുന്ന 4 ഓറഞ്ച് കഴിക്കുന്നതിന് തുല്യമാണ്. കപ്പളം കപ്പളത്തിന് തളിരെല്ലാത്തും ജ്യൂസ് അടിച്ച് കഴിക്കുന്ന ഡെങ്കിപ്പനിക്ക് നല്ല ഔഷധമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ശീമച്ചേമ്പ് ശീമച്ചേമ്പിൻ്റെ എല്ലാ ഭാഗങ്ങളും ഔഷധ ഗുണമുള്ളതാണ്. ഇത് താള് തോരൻ വെക്കുന്നത് മൂലം ശരീരത്തിലെ കല്ലും മണ്ണും ഒക്കെ ദ്രവിച്ചു പോകും. കടലാടി തലച്ചോർ സംബന്ധമായ അസുഖങ്ങൾക്ക് ഔഷധമായി ഉപയോഗിക്കുന്നു. അതിസാരം ചുമ, ചെവിവേദന, കിഡ്നി ക്ഷോൺ എന്നിവയ്ക്ക് ഉപയോഗിക്കുന്നു. കാപ്പീര ഇതിൻ്റെ ഇല വെളിച്ചെണ്ണയിൽ കാച്ചി പനി, നീര്, കഫക്കെട്ട് എന്നിവയ്ക്ക് ഉപയോഗിക്കുന്നു. ദശമൂലത്തിലെ ഓരില പേശികളെ ബലപ്പെടുത്താൻ ഉപയോഗിക്കുന്നു. വാദസംബന്ധമായ അസുഖങ്ങൾക്ക് ഉപയോഗിക്കും. കൃഷ്ണകിരീടം ഇല, പൂവ് എന്നിവ വെളിച്ചെണ്ണയിൽ കാച്ചി മുടി കൊഴിച്ചും ഉപയോഗിക്കുന്നു. മുടി വളർച്ചയ്ക്കും വളരെ നല്ലതാണ്. പൂവ്, പേര്, വേപ്പണിൽ കാച്ചി തീപ്പൊള്ളലിന് ഉപയോഗിക്കുന്നു. ചിച്ച ആടലോടകം ചെറിയ ആടലോടകം പനിക്കും ചുമയ്ക്കും ആസ്മയ്ക്കും വളരെ നല്ലതാണ് ആടലോടകം. മൈലാഞ്ചി മൈലാഞ്ചി മുടി വളർച്ചയ്ക്കും മുടി നാരം മാറുന്നതിനും മൈലാഞ്ചി വെളിച്ചെണ്ണ കാച്ചി ഉപയോഗിക്കുന്നത് നല്ലതാണ്. വാതരോഗങ്ങൾ ശമിപ്പിക്കുന്ന പ്രധാന ഔഷധമാണ് കുറുന്തോട്ടി. എല്ലാ ആയുർവേദ ഔഷധങ്ങളും കുറുന്തോട്ടി അടങ്ങിയിരിക്കുന്നു. കുമ്പളത്തിൻ്റെ തളിരില കർക്കിടക മാസത്തിൽ 10 ഇലകളിൽ പെടുന്നതാണ്. കുമ്പളത്തിൻ്റെ തളിരില ഉപയോഗിച്ച് കറി വെച്ച് കഴിച്ചാൽ എല്ലാവിധ അസുഖങ്ങൾക്കും നല്ലതാണ്. ചെറുപൂള ചെറുപൂള എന്ന പേരിൽ അറിയപ്പെടുന്ന ദശപുഷ്പങ്ങളൊന്നാണ്. ശരീരത്തിലെ വിഷാംശങ്ങൾ പുറത്തു കളയുന്നതിനും വൃക്കരോഗം തടയുന്നതിനും രക്തസ്രാവം, ക്രിമിശല്യം, മൂത്രക്കല്ല് എന്നിവ മാറുന്നതിനും ഉപയോഗിക്കുന്നു. പൂവാങ്കുർന്നൽ മുടി വളർച്ചയ്ക്കും മഷിക്കൂട്ടിൻ്റെ നിർമ്മാണത്തിനും പൂവാങ്കുർന്നൽ ഉപയോഗിക്കുന്നു. ദശപുഷ്പങ്ങളൊന്ന് ഞൊട്ടാഞ്ഞൊടിയൻ പൊണ്ണത്തടി കുറയ്ക്കാൻ ഉപയോഗിക്കുന്നു. നേത്ര രോഗങ്ങൾക്കും പ്രതിരോധശേഷി ദഹനവർദ്ധന എന്നിവയ്ക്ക് ഉപയോഗിക്കും. കോവൽ തോരൻ കോവലിൻ്റെ ഇല തോരൻ വെച്ച് കഴിക്കുന്നതും അതിൻ്റെ കോവയ്ക്ക കറി വെച്ച് കഴിക്കുന്നതും ശരീരത്തിലെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു. കൊന്ന 7 ദിവസം ചർമ്മത്തിലെ ചുളിവുകൾ മാറ്റാൻ ഉപയോഗിക്കാം. നിറം ഇരട്ടിയാക്കുന്നു. വെള്ളപ്പാണ്ട്, ചുണങ്ങ്, ശരീരത്തിൽ നീർക്കെട്ട് എന്നിവ മാറ്റാം. കറിവേപ്പ് ഭക്ഷ്യയോഗ്യമായിട്ടും ഉപയോഗിക്കുന്ന പോലെ മുടി വളർച്ചയ്ക്കും അകാലം നില മാറി കിട്ടുന്നതിന് ഉപയോഗിക്കുന്നു. ഇസുർ ചീര ഇല ആഹാരത്തിൽ ഉപയോഗിക്കുന്നു. ഇലയിലടങ്ങിയിരിക്കുന്ന വൈറ്റമിനെ കണ്ണിന് കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നു. മുരിങ്ങയിലെ ആഹാരത്തിന് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഇത് ഇട്ട് വെള്ളം മുരിങ്ങയിലിട്ട് വെള്ളം തിളപ്പിച്ച് കുടിപ്പിക്കുന്ന ശരീരത്തിലെ നീർക്കെട്ടുകളൊക്കെ മാറിക്കിട്ടും, മൂത്രതടസ്സം മാറിക്കിട്ടും. കുടംപുളി മരം കുടംപുളി ഭക്ഷണത്തിന് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ കുടംപുളി ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ വണ്ണം കുറഞ്ഞു കിട്ടും. പൂവളം ശിവക്ഷേത്രങ്ങളിലെ പ്രധാനപ്പെട്ട വൃക്ഷം. കഫം, വാതം, ചുമ, പ്രമേഹം, അതിസാരം എന്നിവയ്ക്ക് ഉപയോഗിക്കുന്നു. ഒരില താമര വാദ സംബന്ധമായ അസുഖങ്ങൾക്ക് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ പാമ്പിൻ വിഷത്തിന് ഉപയോഗിക്കുന്നു. ചെമ്പരത്തി 5 ഇതളുള്ള ചെമ്പരത്തിയുടെ പൂവിട്ട് എണ്ണ മുറിക്കല മുടിനര മാറുകയും മുടി കറക്കുകയും ചെയ്യും. ഇതിൻ്റെ ഇല കൊണ്ട് താളി ഉപയോഗിക്കാം. ചൊറിയണം ആനത്തുമ്പ, പെരുന്തുമ്പ എന്നീ പേരിൽ അറിയപ്പെടുന്നു. തൊട്ടാൽ അന്നേരം മുതൽ ചൊറിഞ്ഞു കയറും. ഇല്ല പശുവിൻ പാല് തോരൻ വെച്ച് കഴിച്ചാൽ എല്ലാ അലർജിയും മാറിക്കിട്ടും. കേടായ തലച്ചോറിൻ്റെ പ്രവർത്തനം നിയന്ത്രിക്കും. ചേനയുടെ എല്ലാ ഭാഗങ്ങളും ഭക്ഷ്യയോഗ്യമാണ്. ഇത് ആയുർവേദത്തിൽ വളരെയധികം ഉപയോഗിക്കുന്നു. പൈൽസ് രോഗങ്ങൾക്കും നല്ലതാണ്. കാച്ചിലിൻ്റെ തളിരൽ ഉപയോഗിച്ച് തിരുമിയ ഒളവി, വേട്ടാവളിയൻ എന്നിവ കടിച്ചാൽ ആ ഭാഗത്തു നിന്നുള്ള കൊമ്പ് ഇറങ്ങി വരുന്നതാണ്. സർപ്പത്തിൻ്റെ ഗന്ധമുള്ളതിനാലാണ് ഇതിനെ സർപ്പഗന്ധി എന്ന് പറയുന്നത്. ധാരാളം ഔഷധഗുണമുള്ള സസ്യമാണിത്. നാഡീകോശങ്ങൾ, അപസ്മാരം, കുടൽരോഗങ്ങൾ എന്നിവയ്ക്ക് മരുന്നായിട്ട് ഉപയോഗിക്കുന്നു. ഒരു പേരൻ പേരു തീറ്റപ്ലാവൽ എന്നീ പേരിൽ അറിയപ്പെടുന്നു. ഇതിൽ നിന്നും ക്യാൻസറിനുള്ള മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. കുട്ടി മൈഗ്രെയിൻ മരുന്നായിട്ട് ഉപയോഗിക്കുന്നു. കൊച്ചു കുട്ടികളെ തേച്ച് കുളിപ്പിക്കാനാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. കീഴാർ നെല്ലി പ്രമേഹ, മഞ്ഞപ്പിത്തം എന്നിവയ്ക്ക് ഏറ്റവും നല്ല ഔഷധം. പട്ടച്ചൊറിയണം ഇതിൻ്റെ ഇല തോരം വെച്ച് കഴിക്കുന്നത് തലച്ചോറിൻ്റെ പ്രവർത്തനം നിയന്ത്രിക്കുന്നതിന് എല്ലാവിധ അലർജികൾക്കും നല്ലതാണ്.